എങ്ങനെ ഉണ്ടാക്കും? അതുപോലെ തന്നെ ഇതുകൊണ്ട് ഉണ്ടാക്കും കടച്ചക്ക. കടച്ചക്ക പൊരി എന്ന് പറയും. നമ്മൾ കോട്ടപ്പുറം അങ്ങോട്ടുള്ളവരൊക്കെ ഈ കടച്ചക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ വൈകിട്ട് ഇങ്ങനെ പഴംപൊരി പൊരിക്കണ പോലെ ഇത് പൊരിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ്. അതപ്പോൾ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഈ ഇതിന് നിറച്ചെടുത്തിട്ടില്ല ഞാനിത്, മൈദയാണ്. അപ്പോൾ ഇത് ഇതിലേക്ക് ഇടുന്നതാണ്. ഈ ബൗളിൽ പകുതി മുക്കാലേ ഉള്ളു കേട്ടോ. ഞാൻ കുറച്ച് മാറ്റുന്നുണ്ട്, കുറഞ്ഞ വരിക്കട്ടെ. മൈദയാണ്. അപ്പോൾ മൈദക്ക് ഇത് ഞാനൊരു 2 സ്പൂൺ ഇത് അരിപ്പൊടിയാണേ, അരിപ്പൊടി. പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ പൊടിയും ചേർക്കണുണ്ട്. 2 സ്പൂൺ തന്നെ കോൺഫ്ലവർ പൊടിയും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉപ്പെടുത്തിട്ടുണ്ട്. ഉപ്പെടുത്തില്ല, സ്വല്പം ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അപ്പം അതൊന്ന് കൈകൊണ്ട് തന്നെ. ഇനി നമുക്കിതിന് വേണ്ട വെള്ളം നനക്കുമ്പോഴില്ലേ, കുറേ അങ്ങോട്ട് നനഞ്ഞു പോകരുത്. കുറേച്ച് ഇട്ടിട്ട് ഒന്ന് നോക്കണം. കൈകൊണ്ട് തന്നെ നല്ലോണം നനക്കണേന് നല്ലത്. അപ്പം കട്ട ഉണ്ടാവില്ല. നമ്മളെപ്പോഴും പഴംപൊരി ഉണ്ടാക്കണ അതുപോലെ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇത്തിരി കോൺഫ്ലവർ പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എല്ലാവരും ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുമ്പോഴും ഇടുമല്ലോ, കാരണം അതൊന്ന് ഇത്തിരി കട്ടിയായിട്ടിരിക്കാനും. സ്പൂൺ വെച്ചാണെങ്കിലും കുഴക്കട്ടെ, ഞാനെല്ലാം കൈകൊണ്ട് തന്നെ കുഴപ്പമുള്ളൂ. ഇതണ്ട, ഈ ഇപ്പോൾ ഒരു പാകം വേണേ, ഇങ്ങനെ ഇരിക്കണം. ഉണ്ടെ, നമുക്ക് ഇത് ആ അരിഞ്ഞേക്കണ കടച്ചൊക്കെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇരിക്കണം, ഇത്തിരി കട്ടിയായിട്ട്. അധികം വെള്ളമായി പോകരുത്. അപ്പോൾ ഈ കടച്ചക്ക മേലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പം ഞാനില്ലേ പഞ്ചസാരയെന്ന് ഇട്ടിട്ടില്ലേ ഇതിൽ. അപ്പം ഇവിടെ ആയിരിക്കും അങ്ങനെ മധുരം അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഒട്ടും ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പം പിള്ളേരൊക്കെ ഉള്ള വീടാണെങ്കിൽ സ്വല്പം പഞ്ചസാര ചേർത്താൽ കുഴപ്പമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരേ പീസും ഇതണ്ട, അപ്പം നിങ്ങളെ കാണിക്കാനാണ്. ഇതുപോലെ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ വറുത്തെടുക്കും. അപ്പം ഞാനിതിലെ ഒരേ പീസും ഇങ്ങനെ ഇടും ഇതിലേക്ക്. മൊത്തം ഇങ്ങനെ നമുക്കിടാം. ഇത് ഇതിലേക്കൊന്ന് എല്ലാ പീസിലേക്കും ഈ കേട്ടോ, നമുക്ക് എടുത്ത് ഇടാനും എളുപ്പമാണ്. ഇതെല്ലാം ഇതിൽ പിടിച്ചോളും. അപ്പം നിങ്ങൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി ഉപ്പുണ്ടാന്ന് നോക്കണം കേട്ടോ. ഉപ്പ് വേണം. അപ്പം ഇത് ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പം ഇതിൻ്റെ എണ്ണയൊക്കെ ചൂടായി. ഞാൻ സൺഫ്ലവർ ഓയിൽ ഇട്ടിരുന്ന. അപ്പം നമുക്ക് ഇതൊന്ന് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇങ്ങനെ പഴംപൊരി വറുക്കണ പോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കോരി ഇടണം കേട്ടോ. കൈ കൊണ്ട് തന്നെ ഞാൻ ഇടുന്നത് ഇപ്പം. എന്നാലും നമുക്ക് ആ അതിൻ്റെ പുറത്തേക്ക് ഇത്തിരി ഞാനിപ്പോൾ കുറച്ച് 2 എണ്ണമൊക്കെ വെച്ചിട്ടേ വറുക്കണുള്ളൂ. ഇവിടെ പിടിക്കണ്ടല്ല എന്ന് ഓർത്തിട്ടാണ്. അപ്പോഴല്ലേ എടുത്ത് ഇങ്ങനെ ഒന്ന് നിങ്ങൾ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. 2 വശം അങ്ങോട്ട് ഇങ്ങോട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ. ഇപ്പം കണ്ട, നമ്മൾ മൈദ മാത്രമാണെങ്കിലില്ലേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കടിച്ച ഒരു ഇത് കിട്ടൂലേ, ഇതിപ്പോൾ നല്ല കട്ടിയിൽ നല്ല മൊരിഞ്ഞിരിക്കും. അപ്പം ഇത്തിരി എപ്പോഴും നിങ്ങൾ അരിപ്പൊടി ചേർക്കണം. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും ചേർത്താൽ നല്ലതാണ്, ഇല്ലെങ്കിൽ അരിപ്പൊടിയെങ്കിലും ചേർക്കണം.
പങ്ങാളികളും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പൊ പഴംപരി പൊരിക്കണ പോലെ തന്നെ സ്വല്പം നേരം ഇത് ഒന്ന് വേഗാനിടണം. പഴംപരി പെട്ടെന്ന് നമ്മ എടുക്കും പഴമായതുകൊണ്ട്. ഇത് ചക്കയാണല്ലോ. ഇതുപോലെ ഇങ്ങനെ എടുത്ത നല്ല ടേസ്റ്റാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കണേ വൈകുന്നേരം. അപ്പൊ ഞാനിപ്പോ കുറച്ചിട്ടിട്ടാണ് ഉണ്ടാക്കണത്. ഞാനിപ്പൊ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇടണേന്ന്. എപ്പോഴും കടിച്ചൊക്കെ അരിയുമ്പോൾ നീന്തിയതായിട്ട് അരിയണം. ഇനിയിപ്പോ സ്കൂളൊക്കെ തുറക്കുന്നതല്ലേ, പിള്ളേര് സ്കൂളിൽ കഴിഞ്ഞൊക്കെ വരുമ്പോ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അവർക്ക് അത് കഴിക്കാനും ഒരു ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മുടെ ഇതുണ്ടാക്കണത് ഇതടാ ചെറിയ ചെറിയ പീസായിട്ട്. അവസാനമാകുമ്പോ അതിന്റെ ആ ചക്കട ചെറിയ പീസാവും. അപ്പൊ അതും നമുക്ക് ഇപ്പൊ ഞാൻ എടുത്ത പൊടിയല്ല, അതൊക്കെ കറക്റ്റ് ആയിരുന്നെ, കുറച്ച് ബാക്കി വരുള്ളൂ. അപ്പൊ ചെറിയ പീസും ഇത് നമുക്കിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ അധികം ഇടണില്ല, അപ്പൊ ഇങ്ങനെ പിടിക്കരുതേ അങ്ങാടിങ്ങാട്. അപ്പൊ ഞാൻ ഇതട ഇതിന് ഈ ബൗളിന് ഒരു മുക്കാൽ മൈദ ആണ് എടുത്തത് കേട്ടാ. ഞാനപ്പോ കറക്റ്റ് അളവ് മൈദ പറയാതെ ഞാൻ ഒരു ചക്ക എടുത്തിട്ടുണ്ട്, ഒരു കടച്ചക്ക ഫുൾ എടുത്ത്. അപ്പൊ നിങ്ങൾ അതിന്റെ ഹാഫാണ് എടുക്കണെങ്കിൽ അത്രയും വേണ്ട ഫുഡ് അറിയാലോ. ആവശ്യത്തിനുള്ള മൈദ എടുത്താൽ മതി. പിന്നെ കോൺഫ്ലവർ പൊടി ഞാൻ എടുത്തത് ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ അരിപ്പൊടിയും രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കാര്യം പ്രത്യേകം പറയണം, പിള്ളേരുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഞ്ചസാര ഒരു നാല് സ്പൂണെങ്കിലും ഇടണം. അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ ആർക്കും മധുരം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ മധുരം ഇടാന. പഞ്ചസാര ഇട്ട ഇത്തിരി കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഇത് ഉണ്ടാക്കി തീരാറായി. ഇപ്പൊ ചെറിയ ചെറിയ ചക്ക പീസാണ്. കടച്ചക്ക കൊണ്ടുള്ള പൊരി റെഡിയായി. ഇപ്പൊ പഴംപൊരി പൊരിക്കണ പോലെ തന്നെ ഇതണ്ട, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നണ്ട നല്ല ടേസ്റ്റാണ്. അപ്പൊ ഇതുപോലെ ഉണ്ടാക്കണം. എന്റെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, പിന്നെ സബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ.